ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഐറ്റം ഇൻ ദി എഗ്യിപ്ഷ്യൻ ഓഡിറ്റോറിയം. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബംഗാൾ മജീഷ്യൻ പ്രോഗ്രാം. ഇത് എന്നോട് ഒരു സ്ലേറ്റ് ഉണ്ട്. ഇന്ന് സ്ലേറ്റിൽ ഏതാ അതുണ്ടോ സാർ? കാളി സ്ലേറ്റ്. ഇതിലാണ് മൂടി. സാർ മാജിക് സ്റ്റിക്ക് എടുങ്ങ, വാങ്ങ. ഏത് നിൽക്കണോ? സ്റ്റാൻഡ്. ആ ഒരു രണ്ട് നിമിഷം അവിടെ. ആ വെൽക്കം മേ. എന്നടുത്ത ഒരു പാത്രം ഉണ്ട്. പാത്രം സൊല്ലുവാങ്ക, കൽസിന്ന് സൊല്ലുവാങ്ക, സൊമ്പുന്ന് സൊല്ലുവാങ്ക, ഇല്ലേ? ഒരു ഒരു ഭാഷയിൽ ഒരു ഒരു ഇത്. ഇത് ഇതിലിരുന്ന് നാണ് വെള്ളം ഒഴിച്ചി. ഇതിൽ വെള്ളം ഉണ്ടാ? എന്നാ പറയുക, വെള്ളം ഉണ്ടാ? ഇപ്പോൾ ഞാൻ മുലാണ്ട ഒരു ചോദ്യം ചോദിക്കും. ഇന്ത്യാവിൽ എത്രയോ നദി പുഴവുണ്ട്. ഒരു പുഴയുടെ പേര് പറയുക. നിങ്ങൾക്ക് അറിഞ്ഞ പോലെ ഇന്ത്യാവിൽ എത്ര പുഴവുണ്ട്? ഭാരത് പുഴ. നമ്മൾ അയൽവാസില്ല, പക്കത്തിലേക്ക് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഞാൻ വെള്ളം കൊണ്ടുവന്നത്. ഇപ്പോൾ വെള്ളം ഉണ്ടാ? ഇപ്പം ഞാൻ ഇത് വെച്ച്. ഓ, ഞാൻ തമിഴ്നാട്ടിലേന്ന് കാവേരി വെള്ളം കൊണ്ടുപോകും. ഇപ്പോൾ വെള്ളം ഉണ്ടാ? ഓ, പഞ്ചാബിലേന്ന് അഞ്ച് നദി പോകുന്നു. പഞ്ചാബിൽ പഞ്ച നദി പോകുന്നതിൽ തന്നെ അതുക്ക് പഞ്ചാബിന് പേര് വന്നത്. ഗംഗ, യമുന, സരസ്വതി എല്ലാ നദിയും അവിടെ പോകുന്നു, ഇല്ലേ? അതിൽ നിന്ന് ഗംഗാ നദി ഹിമാചല പ്രദേശത്തുനിന്ന് ഗംഗാ വെള്ളം കൊണ്ടുവരും. ഇത് വാട്ടർ ഓഫ് ഇന്ത്യ ആണ്. ഇന്ന് ആയുധ പേര് വാട്ടർ ഓഫ് ഇന്ത്യ. ബാണസഖി പാടുമ്പോഴും ഇടുക്കുയിപ്പോഴും ചെയ്യുന്നു കൺമണി നീ കരം പിടിച്ചാൽ നീലാകാശം തെളിയുന്നു കൺമണി നീ കരം പിടിച്ചാൽ നീലാകാശം തെളിയുന്നു അതിനുള്ളിലെന്നിടനെഞ്ചിലായി ഒരു ഗസലിൻ വിരഹം അതിനുള്ളിലെന്നിടനെഞ്ചിലായി ഒരു ഗസലിൻ വിരഹം പൂവായിരുന്നാൽ മതി ഒരു തേൻ കണമായാൽ മതി വിധി എത്ര ക്രൂരൻ ഹൃദയം നുറുങ്ങി വളർത്തിയ പൂക്കൾ തനിച്ചാക്കിപ്പോയി വിധി എത്ര ക്രൂരൻ ഹൃദയം നുറുങ്ങി നിനക്കില്ല പൂമക്കൾ അവർ വളരില്ലേ വിധി ഒരു നാളിൽ പിടികൂടുകില്ലേ പകുത്തുള്ള സ്നേഹം തിരിച്ചു കിട്ടാതെ തളർന്നൊരു നാളിൽ നീ കരയിൽ പവാട വേണം അയാട വേണം പഞ്ചാര കൊളിഞ്ചൊഴിച്ച് ഇക്കാൻ്റെ കഥകള് ഉമ്മാൻ്റെ കൂടെ നമുക്ക് இறைவனிடம் கையேந்துங்கள் அவன் இல்லை என்று சொல்லுவதில்லை பொறுமையுடன் கேட்டு பாருங்கள் அவன் போக்கிசத்தை ஓடுவதில்லை அல்லல் படும் மாந்தர்களே ஐராதிகள்
அல்லாவின் பேரை சொல்லி நம்பி நில்லுங்கள், இறைவனிடம் கையேந்துங்கள், அவன் இல்லை என்று சொல்லுவதில்லையே. അപ്പം ഇന്ന് ഞങ്ങൾ കുറച്ച് ആളുകൾ നമ്മുടെ വട്ടപ്പൊന്ത, മലപ്പുറം ജില്ലയിലെ വട്ടപ്പൊന്ത സ്നേഹാലയത്തിൽ ഇങ്ങനെ ഒന്ന് കൂടിയിരുന്നു കേട്ടോ. കൂടിയിരിക്കാനുണ്ട് ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമുക്കിവിടെ നമ്മളെ വൈറ്റ് റോസ് എന്ന് പറയുന്ന ഒരു കാറ്ററിംഗ് സർവീസ് നമുക്കിവിടെ ഫുഡ് സ്പോൺസർ ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ സുഹൃത്തുക്കളായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ആസിഫ് ഉണ്ട്, മാനുവൊക്കെ ഉണ്ട്, അങ്ങനെ ആളുകളൊക്കെ ഒന്ന് കൂടി. ഇപ്പോൾ നമ്മളെ ഇവിടുത്തെ നമ്മളെ സീനിയർ മോസ്റ്റ് എന്താ പറയുക ആർട്ടിസ്റ്റും മെജീഷ്യനൊക്കെ ആയിട്ടുള്ള ഭൂപതി ചേട്ടൻ്റെ കുറച്ച് മാജിക്ക് അത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മാനോക്കാൻ്റെ പാട്ട് കേട്ടു, കുഞ്ഞിപ്പാൻ്റെ പാട്ട് കേട്ടു. അപ്പോൾ ഒന്നിങ്ങനെ കൂടിയിരുന്ന് ഒരു രസം, അത്രമാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ എല്ലാവരും ആസ്വദിച്ചു അല്ലേ. അസൈനാരാക്കാൻ്റെ പാട്ടും കേട്ടില്ല നിങ്ങൾ. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഞാനീ ഒരു വീഡിയോ നിങ്ങളുടെ ഇടയിലേക്ക് ഷെയർ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ ക്ലബ്ബ്, നിങ്ങളുടെ സംവിധാനങ്ങളൊക്കെ ഫുഡ് സ്പോൺസർ ചെയ്യാൻ, ഇവിടെയുള്ള ആളുകളായിട്ട് ഒന്ന് മിംഗിൾ ചെയ്യാൻ, ഒന്ന് സന്തോഷിപ്പിക്കാൻ ഒരു ചെറിയൊരു ഇടം ഇവിടെ ഉണ്ട്, അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്, അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇടയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ സ്നേഹാലയം അഭയമന്ദിരവുമായിട്ട് സഹകരിക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ 40 ആളുകൾക്കുള്ള സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ആളുകൾക്കുള്ള കെയറാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അർത്ഥത്തിലൊക്കെ ഇതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.